ചില കുക്കറി ഷോയിലൊക്കെ പോയിട്ട് കഴിച്ചു നോക്കുമ്പോ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മള് പറയും വളരെ നന്നായിരിക്കണം. ഇത് സത്യം കേട്ടോ, എനിക്ക് ഒന്നാമത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇതിലിപ്പോ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഒരു ചിക്കന്റെ പീസ് ആണ് കിട്ടിയത്. കംപ്ലീറ്റ്ലി നമ്മുടെ ഫ്രൈഡ് റൈസിൽ നിന്ന് ഒരു ഇച്ചിരി വ്യത്യാസമല്ലേ? വ്യത്യാസമുണ്ട്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യണ ചേച്ചി അറിയോ? ആ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ കൊറേ വെറൈറ്റി ഫുഡുകളൊക്കെ കഴിച്ചത്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒത്തിരി വെറൈറ്റി ഫുഡ് കഴിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ ഒരു ഫ്ലേവർ വരുന്നുണ്ടോ? കുറച്ച് നമ്മുടെ ഇന്ത്യൻ ടച്ച് ഉണ്ട് കേട്ടോ. ഉണ്ട്, പക്ഷെ എന്നാലും ഈ റൈസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ, മറ്റേ അവിടെ എന്ന് പറയുന്നത് ശരിക്കും ഈ നാസി ഗൂറിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സോസ് കിട്ടും, അതൊക്കെ അവരവിടെ അതാ ചേർക്കുന്നത്. പക്ഷെ നമുക്ക് അത് ഇവിടെ കിട്ടുകയല്ല. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ ഈ റൈസിന് സെഷ്വാനാ ചേർത്തത്. അപ്പൊ ഇപ്പൊ എല്ലാ ഫ്ലേവേഴ്സും ചേർത്ത റൈസ് ആണ്. ചേച്ചി എന്നാ പറയുന്നു? നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ടാ കഴിക്കുന്നത്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എന്റെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം കണ്ടോ. നാടൻ പെങ്കൊച്ച് നല്ല ഇന്തോനേഷ്യൻ സാധനം നല്ലതാന്ന് പറഞ്ഞു. എനിക്ക് കഴിക്കും, നാടൻ എന്നുള്ളത് വേഷവും സ്വഭാവം മാത്രമേ ഉള്ളൂ. ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നുമില്ല, എല്ലാം ട്രൈ ചെയ്യും. അപ്പോ അങ്ങനെ ഇതും കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ആദ്യമായിട്ടാണ്, ലോഞ്ച് ആയിട്ടില്ല, ക്ലബ് അഫർമേറ്റ് ആയിരുന്നു. അപ്പോ പക്ഷെ ഞാൻ അതിനു മുമ്പ് വേറൊരു കമ്പനിയിലേക്ക് മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ആർജിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. അദ്ദേഹം ഒത്തിരി വർത്താനം പറയേണ്ട ആളാന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഓ, ആർജി എന്ന് പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചിരുന്നത് ചേച്ചി ഒന്നുമില്ല, ചെന്നിരിക്കുക, സംസാരിക്കുക, ചിലപ്പോ അവര് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, അതങ്ങ് കയറി പറഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല എന്നാ. പക്ഷേ ഞാൻ ഇത്രയും അധികം ജോലി ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അന്നത്തെ എല്ലാ ന്യൂസ് പേപ്പറും വായിക്കണം. അയ്യോ, എല്ലാ, ഞാനൊക്കെ 28 ന്യൂസ് പേപ്പറാണ് ജീവിതത്തിൽ വായിച്ചിട്ടില്ല. ജീവിതത്തിലോ? ഞാൻ അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തുറന്നിട്ട് സിനിമ എന്തായതാണെന്ന് നോക്കും, പിന്നെ ഏറ്റവും ബാക്കിൽ സ്പോർട്സിന്റെ എന്തെങ്കിലും ഉണ്ടോ ഇത് മാത്രമേ, പിന്നെ പറയാൻ പാടില്ല എന്നാലും പറഞ്ഞു. മരിച്ചവരുടെ കോളല്ലേ? അതില് ഞങ്ങള് ഫ്രണ്ട്സിന്റെ ഒരു കളിയായിരുന്നു, ഏറ്റവും കൂടുതൽ വയസ്സുള്ള ആളാരാന്നുള്ളത് നോക്കുക. ഇതായിരുന്നു ന്യൂസ് പേപ്പറിൽ നിന്ന് ഞങ്ങൾ ആകെ ചെയ്തിരുന്നത്. പക്ഷെ ഇത്രയും അധികം ജോലി ആർജിങ്ങനെ എല്ലാത്തിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ബേസിക് നോളജ്, എല്ലാ നോളജും. അതായത് ഇപ്പൊ എന്ത് നടക്കുന്നു, പ്രസന്റ്, ഇപ്പൊ മഴ പെയ്തു, മഴ പെയ്തു, മഴയെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോ ചിലപ്പോ നമ്മൾ ആ നല്ല ഭംഗിയുള്ള മഴ, അതൊന്നും അല്ല വേണ്ടത്. അതിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടായിരുന്നു, ഇപ്പൊ എവിടെയൊക്കെ മീൻ മഴ പെയ്തിട്ടുണ്ട്, ആ മഴ, ഈ മഴ, ഇതൊക്കെ എല്ലാം നമ്മൾ റെഫർ ചെയ്ത് എല്ലാം നല്ല പണിയായിരുന്നു. അത് മാത്രല്ല, കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ പുതുമ കൊടുക്കാൻ പറ്റും, അവരെ എങ്ങനെ പിടിച്ചിരുത്താൻ പറ്റും, അതിന് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. മൂന്ന് ദിവസത്തെ ഫ്രാൻസിസ് കറി എന്ന് പറഞ്ഞിട്ട് വലിയ ആളാണ് റേഡിയോയുടെ ആൾ, വന്നിട്ട് ട്രെയിനിങ് ഒക്കെ തന്ന്. അങ്ങനെ കൊറേ പണി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ജോലി തന്നോണ്ടാന്ന് അത് കളഞ്ഞു പോയല്ലേ? അല്ല, അവിടെ കൊറേ ഇതുണ്ടായിരുന്നു. കാരണം സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് പിന്നീട് പറഞ്ഞു. സിനിമ ചെയ്യേണ്ടതിന്റെ മാത്രല്ല, സിനിമ പറ്റില്ല, വേറെ ഫങ്ഷന് പോകാൻ പറ്റില്ല, ഒന്നും പറ്റില്ല എന്നുള്ള. അപ്പൊ അത് ബുദ്ധിമുട്ടായി. അപ്പൊ നമ്മള് ചോദിച്ചു കഴിഞ്ഞപ്പോ അത് പറ്റില്ല എന്നുള്ളത് തന്നെ അവര് പറഞ്ഞു. അപ്പൊ ഈ ടൈമിംഗ് ഒക്കെ എങ്ങനെയാ അവിടെ? ഇതുവരെ നമ്മളുടെ ഓഫീസ് ടൈം പോലെ തന്നെയായിരുന്നു, 9:30 to 5:30 അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ലോഞ്ച് ആയി കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളുടെ ടൈം കറക്റ്റ് കറക്റ്റ് ആയിട്ട് പറയും. അപ്പൊ അതനുസരിച്ചുള്ള 8 hours അങ്ങനെയായിരുന്നു. പിന്നെ ആർജിക്ക് വേറെ എന്നാ കഴിവ് വേണ്ടി? ആർജി നന്നായി സംസാരിക്കാൻ പറ്റണം. നന്നായി സംസാരിക്കാൻ മാത്രല്ല, ഈ ട്വിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ടോപ്പിക്കിനെ ഏതൊക്കെ വഴിക്ക് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, അതൊരു കഴിവ് തന്നെയാണ്. ഞാൻ അവിടെ പലപ്പോഴും വീക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ എന്താ പറയാ, ഒരു കോളം വരച്ച് അതിനകത്ത് എഴുതി, അതിനെ കുറെ ആരോസ് ഇട്ട്, ഈ ആംഗിൾ, ഈ ആംഗിൾ, അങ്ങനെ കുറെ ആംഗിൾസ് എടുക്കലും കാര്യങ്ങളും, അതൊക്കെ അതൊരു കഴിവ് തന്നെയാ വേണം. പിന്നെ നന്നായി സംസാരിക്കാൻ പറ്റണം, തപ്പൽ വരരുത്, ഇത്ര ടൈമിനുള്ളിൽ ഈ ഒരു ടോപ്പിക്കിനെ പ്രസന്റ് ചെയ്യാൻ പറ്റണം. 1 minute 20 seconds ഒക്കെ ആയിരിക്കും നമ്മൾക്ക് തരിക, അപ്പൊ അതിനുള്ളിൽ ആ സാധനത്തിന് എത്തിക്കണം. ചിലപ്പോ അതിനിടെ കോളർ വരും, അങ്ങനെ എല്ലാം. ഗസ്റ്റ് വന്ന അതിന്റെ ഒരു ട്വിസ്റ്റ്. പിന്നെ ഇതിനകത്ത് വർത്താനം മാത്രം പോരല്ലോ, പാട്ട് പാടണം, ഇതെല്ലാം ഇല്ലേ?
പാട്ട് നമ്മൾ പാടണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റൊരു കോളറിനെ വിളിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ചില കോളേഴ്സിനെ വിളിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അച്ഛനുണ്ടോ അമ്മയുണ്ടോ, അത് ചിലപ്പം ചേച്ചിയോട് ചോദിക്കണം, എനിക്ക് കേട്ടിരിക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, ഇവരുടെ വീട്ടിലുള്ള ആൾക്കാർ നമ്മൾ എന്തിനാ പറയണേ. ടോപ്പിക് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്. അപ്പോ അതുപോലെ നമ്മൾ അയാളെ വിളിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളൊന്നുമല്ല ചോദിക്കേണ്ടത്, വേറെ പല കാര്യങ്ങള്, അങ്ങനെ അങ്ങനെ കുറെ നല്ല പണി ഉണ്ടായിരുന്നു. അപ്പൊ പാടിയോ എപ്പോഴെങ്കിലും? പാട്ടൊക്കെ പാടിയിരുന്നു. എന്നാ എന്നാ എനിക്കൊരു പാട്ട് പാടിയേ. അടുക്കളയിലല്ലേ വന്നിരിക്കണല്ലേ, എന്നാ പിന്നെ അടുക്കളയിൽ. വീട്ടിലെ അടുക്കളയിലാന്നല്ലേ നമ്മളൊന്ന് ചുമ്മാ പോട്ടെ അന്നേരം ഒന്ന് പാടുവല്ലേ. വീട്ടില് ഞാൻ പാടി നടന്നിട്ട് ഒന്ന് നിർത്തോന്ന് അമ്മ ചോദിക്കുക. അത്ര നല്ല പാട്ടാ, കുഴപ്പമില്ല. അടുക്കളയല്ലേ നമുക്ക് കുറച്ച് മീൻ ഉറച്ചൊക്കെ ആയിട്ടുള്ള പാട്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാമച്ചുന്നനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാമച്ചുന്നനെ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അസലായിട്ട് പാടി. ഇതാണോ പറഞ്ഞ കുഞ്ഞ് പാടാൻ അറിയാൻ മേലാന്ന്? ഇത് കേട്ടിട്ട് അമ്മ നിർത്താൻ പറയണം. ഒന്നുമില്ല, ഒരിക്കലും ചേച്ചി ഒരിക്കലും പറയല്ലേ. മോളിങ്ങനെ ഫിലിപ്പിലേക്ക് വന്ന്, ഞാന് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സിനിമയിൽ അഭിനയിക്കണം എന്ന്, ഭയങ്കര ഇഷ്ടമാണ്. നന്ദനം സിനിമ കണ്ടതിന് ശേഷം തീരുമാനിച്ചു, ഉറപ്പിച്ചു വരണം എന്നുള്ളത്. പക്ഷേ ആഗ്രഹം ഉണ്ടെങ്കിലും അറിയില്ല എങ്ങനെയാ എത്തുക, ഒന്നും അറിയില്ല, ശ്രമിച്ചൊന്നുമില്ല. വീട്ടിലൊക്കെ ഇങ്ങനെ എപ്പോഴും പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഖത്തറിലായിരുന്നു. അപ്പൊ അവിടെ ഒരു തവണ വെക്കേഷൻ ചെന്നപ്പം അവിടെ നിന്നൊരു ഓഫർ വന്നായിരുന്നു, പക്ഷെ അത് നടന്നില്ല. പിന്നീട് അത് അവരുടെ തന്നെ ഒരു ടീമിന്റെ ഒരു ആൾക്കാർ ഒരു ഡിവോഷണൽ ആൽബം ചെയ്യുന്നുണ്ട്, അതിനകത്ത് ചെയ്യാൻ. ഞാൻ ഭയങ്കര ഒരു കൃഷ്ണ ഡിവോട്ടിയാണ്, അപ്പം കൃഷ്ണന്റെ ആൽബം ആയിരുന്നു. അപ്പൊ ഞാൻ പിന്നെ എന്താ തുടക്കം തന്നെ നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ അത് ചെയ്തു. അത് അത്യാവശ്യം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആൽബം ആയിരുന്നു. അതിങ്ങനെ ടി വിയിൽ ഇടയ്ക്ക് 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 വന്നു കഴിഞ്ഞിട്ട് 1993 ബോംബെ മാർച്ച് 12 എന്നുള്ള മൂവിയുടെ ഡയറക്ടർ ബാബു ജനാർദ്ദൻസ് പുള്ളി ഇത് ടി വിയിൽ കണ്ടപ്പോഴാണ് ആ ഈ കുട്ടി ആ ക്യാരക്ടറിനൊക്കെയാണല്ലോ എന്നിട്ട് അങ്ങനെയാണ് സിനിമയിലേക്ക് വിളിച്ചത്. ഓക്കെ, മോളെ മോളെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും പക്ക നാടൻ വേഷം എല്ലാം ചെയ്തത്. മറ്റേ ഈ ന്യൂ ജനറേഷൻ ഇപ്പൊ പിള്ളേർ ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടറേ ചെയ്തിട്ടില്ല? ഇല്ല, ചെയ്തിട്ടില്ല. അങ്ങനെ ന്യൂ ജനറേഷൻ ക്യാരക്ടർ ആയിരുന്നില്ല ലൈഫ് ഓഫ് ജോസോട്ടിക്കല്. എന്നാലും ഇന്ന് നടക്കുന്ന സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. അതാണ്, പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ന്യൂ ജൻ വെച്ച് നോക്കുമ്പോൾ. ഇല്ല ഇല്ല, ചെയ്തിട്ടില്ല. ശരിക്കും അത് മിസ്സായി പോയതാണ്? അതോ മിസ്സായി പോയെന്ന് വെച്ചാൽ എനിക്ക് അതിൽ നഷ്ടബോധമൊക്കെ ഉണ്ട്, ഇടയ്ക്ക് തോന്നാറുണ്ട് ഞാന് നല്ല മൂവീസ് ചെയ്യാം, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്ത എല്ലാ മാത് മൂവീസ് ആയിരുന്നു. അപ്പോ അങ്ങനെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ എന്നെ ആ ഒരു രീതിയിലേ കാറ്റഗറിയിലേക്ക് ആക്കി, അങ്ങനെ ആക്കി. ആ ജ്യോതി ജ്യോതി നാട്ടുമ്പുറത്തെ ഒരു കുട്ടിയുടെ അതിനാണ് കറക്റ്റ് മോഡേൺ വേഷം ചെയ്യാൻ പറഞ്ഞോ, അത് ശരിയാവില്ല. രണ്ടും ഇഷ്ടമാണ്, രണ്ടും ചെയ്യുമ്പോഴല്ലേ നമ്മളൊരു ഒരു ആക്ട്രസ് എന്ന് പറയുമ്പം നമ്മൾ എല്ലാ വേർഷനും ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആക്ട്രസ് ആണെന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം ഏതാ? എനിക്ക് ക്യാരക്ടർ വൈസ് ഇപ്പോഴും എനിക്ക് പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ കിട്ടാന്നുള്ളതാണ്. അത് നാടൻ ആണെങ്കിലും മോഡേൺ ആണെങ്കിലും ചെയ്യണം, അതാണ് ആഗ്രഹം. മോഡേൺ ആണെങ്കിൽ ഇപ്പൊ എങ്ങനെയാ പറയാ, അങ്ങനെ ഒരു ആളെന്റെ മനസ്സിലില്ല ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ക്യാരക്ടർ എന്നുള്ളത്. അല്ല, എന്നാലും മോഡേൺ ഒരു നല്ലൊരു ബോൾഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുവാണെങ്കിൽ ചെയ്യാൻ പറ്റില്ലേ? പിന്നെ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പം ഇൻഡസ്ട്രി വന്നിട്ട് 3 years ആയി. ഞാൻ 2011 വന്നതാ, 5 വർഷമായി. 5 വർഷമായി? ഓക്കേ, 3 years. വർഷത്തിൽ ഓരോരോ സിനിമ ചെയ്യും. 2004 ഞാൻ ചെയ്തു, 2014 ഞാൻ ചെയ്തു, 2015 ലൈഫ് ഓഫ് ജോസ് ചെയ്തു. അങ്ങനെ ഓരോരോ വർഷം എടുത്തിട്ട് ഓരോരോ പടം. ഇനി ഈ വർഷം നല്ല സിനിമ വരികയാണെങ്കിൽ ചെയ്യും. ജ്യോതി ഭയങ്കര ഇന്നസെന്റ് ആണ്, ഒത്തിരി വർത്തമാനത്തിൽ ഭയങ്കര ബ്രോഡ് മൈൻഡ് ആണ്. പക്ഷെ ശരിക്കും മോളെ ഈ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്ത് ഇത്ര ഇന്നസെന്റ് ആയിട്ട്? അല്ല, ആ സമയത്ത് എന്റെ ഉള്ളിൽ തന്നെ ഭയങ്കര ഒരു ധൈര്യം വരും, അത് എങ്ങനെ അറിയില്ല. അത് ഞാൻ ഇന്നസെന്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനൊരു ബോൾഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. ഈ ഇടയ്ക്ക് സ്റ്റാൻഡ് ഫോർ ദി ട്രൂത്ത് ആണ്.
അങ്ങനെയൊക്കെ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു, മോർഫ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. ഒരിക്കലും ഞാൻ വിചാരിക്കണില്ല എൻ്റെ അങ്ങനെ ഒരു ഫോട്ടോ വരുമെന്ന്, ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ആ സമയത്താണ് വരുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഓഫീസിൽ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന സമയം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സിനിമയുടെ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ അറിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഫോട്ടോ വരുന്നത്. ഞാൻ അന്ന് തകർന്നിരിക്കുന്ന സമയത്ത് ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായി. ഞാൻ പെട്ടെന്ന് ഇത് മാറ്റി വെച്ചു. ഇതിന് ഞാൻ ഫോക്കസ് ചെയ്തില്ല. പകരം ഓഫീസിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയോടും ഞാൻ പറഞ്ഞൊന്നുമില്ല. തിരിച്ച് വീട്ടിൽ വന്നിങ്ങനെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് ഫേസ്ബുക്കിൽ കയറിയിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. അത് വൻ വൈറൽ എന്ന് പറഞ്ഞ പോലെ BBC വരെ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഞാൻ ആലോചിച്ചു, അങ്ങനെ എനിക്ക് എന്നെ അത് ഒരു രീതിയിലും ബാധിച്ചൊന്നുമില്ല. കുറച്ചു നേരത്തേക്ക് ഒരു ഇതുണ്ടായെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിനെ പോലെ എനിക്ക് ഈസി ആയിട്ട് ഞാൻ അതിനെ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ ആലോചിച്ചു എനിക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റിയ. ആ സമയത്ത് ഒരു ഭയങ്കര നമുക്ക് ആ ഒരു പവർ തരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നിനക്ക് നമ്മൾ തകർന്നു പോകും. ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന് ഞാൻ പോലും വിചാരിച്ചു എന്റെ മകൾ തന്നെയാണോ ഇത് എന്നുള്ളത്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അവൾക്ക് കിട്ടണെന്ന് വിചാരിച്ചു ഞാൻ പെട്ടെന്നൊക്കെ ഇങ്ങനെ അനുഗ്രഹം കൊടുക്കും. എത്രയായാലും ഇതേപോലെ ഞാൻ പറയുക, എല്ലാ പിള്ളേരും ഇങ്ങനെ ആവണം, ഇല്ലെങ്കിൽ ആ ഇച്ചിരി പ്രയാസം അല്ലെ. നമ്മളെ യൂട്ടിലൈസ് ചെയ്ത് കളയും, നമ്മളെ ഒന്നിനും റിയാക്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ. ഞാനത് ആലോചിച്ചത് എന്ത് ചെയ്തിട്ട് അയാൾ അത് ചെയ്തത്. ഞാൻ അയാൾക്ക് ഒരു രീതിയിലുള്ള ദ്രോഹം ചെയ്തിട്ടില്ല. വെറുതെ ഇരിക്കുമ്പോ അത് എന്ത് പെർഫെക്റ്റ് ആയിട്ടാറിയോ ചേച്ചി, അത് കാണണം. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഞാൻ തന്നെ നോക്കിയിരുന്നു പോയി. അങ്ങനെ വൃത്തികെട്ട രീതിയിൽ കറക്റ്റായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണത്. പിന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് ചീത്ത വിളിക്കണം, പക്ഷെ കൊള്ളേണ്ട രീതിയിൽ അയാൾക്ക് അത് കൊള്ളുകയും വേണമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടി. നല്ല സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. ഫേസ്ബുക്ക് എനിക്കൊരു പേജ് ഉണ്ട്, അതിനകത്താണ് ഞാൻ ചെയ്തത്. ഒരുപാട് മെസ്സേജ്സ് കമൻറ്റ്സ് എല്ലാം കൊണ്ടും ഞാൻ പറഞ്ഞില്ലേ, BBC ഒരു രണ്ടാഴ്ച ഓൺലൈനിൻ്റെ അവരുടെ ഫ്രണ്ട് പേജ് എന്റെ ന്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ തന്നെ വേണം, അവനെ കിട്ടേണ്ടത് കിട്ടി. ഞാൻ ഫോട്ടോ വന്നിട്ട് ഞാൻ ആദ്യം ആലോചിച്ചത് അമ്മയുടെ അടുത്ത് പറയണോ, പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അയ്യോ പെൺകുട്ടിയുടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ല. പിറ്റേ ദിവസം ഒറിജിനൽ ഫോട്ടോയും വന്ന ഫോട്ടോയും ഇത് എവിടെ നിന്ന് വന്നു അതെല്ലാം കൂടെ ഞാൻ അയച്ചിട്ട് വന്നു. ഇന്നാണ് സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ തലയിട്ട് വീഴാനും ബോധം കെടാനൊന്നും പോണ്ട, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇത് കണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? പിന്നെ ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തൊരു ദ്രോഹല്ലേ ശരിക്കും. കാരണം എന്റെ അതിന്റെ ഒറിജിനൽ ഉണ്ടായത് കൊണ്ട് എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി ഇത് ഫേക്ക് ആണ് എന്നുള്ളത്. എന്റെ ഒറിജിനൽ എന്റെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കുറെ പേര് അത് വിശ്വസിച്ചിരിക്കുകയാണ്. അത് ശരിക്കും ഈശ്വരാനുഗ്രഹം അല്ലേ? കയ്യിലതുണ്ടായിരുന്നു.